ഇല്ല. കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏക സിവിൽ കോഡ് വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട സംഘടനയാണ്. ആ സംഘടനയെ മാറ്റി നിർത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം സി പി എമ്മിന് എങ്ങനെ സമരരംഗത്തിറങ്ങിയാലും കേരളത്തിന്റെ അപ്പുറത്തേക്ക് ആ സമരം പടരില്ല. കേവലം 3 എം പിമാർ മാത്രമുള്ള സി പി എമ്മിന്റെ സമരം പാർലമെന്റിലും ഒറ്റപ്പെട്ട ശബ്ദമായിരിക്കും. അവിടെ ഉയർന്നു വരേണ്ടത് ഏക സിവിൽ കോഡ് വേണ്ട എന്ന് കേരള സി പി എമ്മിന്റെ വാദത്തിന് ശക്തമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ആത്മാർത്ഥത തെളിയിക്കേണ്ടത് ഫാസിസ്റ്റ് ആന്റി മൂവ്മെന്റിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന അല്ലെങ്കിൽ മതേതര ചേരിയുടെ പ്രതിപക്ഷത്തിന്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ്. കോൺഗ്രസിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഭാഷയിലും നിലപാടിലും കോൺഗ്രസിന് വൈകല്യങ്ങൾ ഉണ്ടാവാം. കോൺഗ്രസിന്റെ നിലപാട് കടുപ്പിച്ചതായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വാദമുണ്ടെങ്കിൽ പോലും, എനിക്ക് വാദമില്ല, അങ്ങനെ വാദമുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഇല്ലാതെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏത് ആ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് സി പി എം വ്യക്തമാക്കണം. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മതസംഘടനകൾ മുഴുവനും, മുസ്ലിം സംഘടനകൾ മുഴുവനും, ഗോത്രവർഗ ആദിവാസി സംഘടനകൾ മുഴുവനും, എല്ലാ വിശ്വാസികളും സി പി എമ്മിന്റെ കൂടെ നിന്നാൽ പോലും സി പി എമ്മിന് സമരത്തെ കേരളത്തിനപ്പുറത്തേക്ക് പടർത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെയാണ് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കേണ്ടത്. കോൺഗ്രസ് കൂടി ഈ സമരത്തിന് മുന്നണിയിലുണ്ടാവണം. കോൺഗ്രസ്, ഞാൻ പറയുന്നു, സി പി എം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റി നിർത്തി സെമിനാർ നടത്തിയാൽ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിന് തീർത്തേണ്ടി വരും സി പി എമ്മിന്. കാരണം സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു പ്രതിപക്ഷ കോർഡിനേഷൻ ഉണ്ടാക്കാൻ, ആന്റി ഏക സിവിൽ കോഡ് നിലപാടെടുക്കുന്ന സംഘടനകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്താൽ സി പി എമ്മിന് അതിൽ പങ്കുവയ്ക്കേണ്ടി വരും. അതിൽ പങ്കുവയ്ക്കാൻ കഴിയില്ലെങ്കിൽ കേരളത്തിലെ സി പി എം വലിയ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തുക എന്ന ഇന്നത്തെ സി പി എമ്മിന്റെ നിലപാട് അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് സി പി എം തന്നെ തിരുത്താൻ പോവുകയാണ്. അത്തരം നിലപാട് വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ആർക്കും സംശയം. സി പി എം ഉന്നയിക്കുന്ന ഒരു വിമർശനത്തിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് ഇവർ പറയുന്നതിന് കൃത്യമായിട്ട് ഒരു നിലപാട് പറയാത്തതാണ് ഇവർ പ്രശ്നമായി സി പി എം കാണുന്നത്? ഞങ്ങളത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയ സംഘടനയാണ്. ജയറാം രമേശ് എന്ന് പറയുന്നത് എ ഐ സി സിയുടെ വക്താവാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് പറയാൻ വേണ്ടി കോൺഗ്രസ് അധികാരപ്പെടുത്തി ചുമതലപ്പെടുത്തിയിട്ടുള്ള വക്താവാണ്. അദ്ദേഹം മതിയാവില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇപ്പോൾ 21-ാം ലോ കമ്മീഷൻ തള്ളിയ ഒരു സംഭവമാണ് ഏക സിവിൽ കോഡ്. അതുകൊണ്ട് തന്നെ പുതിയതായി അങ്ങനെ ഒന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് വളരെ വ്യക്തമായി ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എ ഐ സി സി വക്താവ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇതിനാണ് സംശയം ഉന്നയിക്കേണ്ട കാര്യം. സി പി എം പറയുന്നത് കോൺഗ്രസിന് വേണ്ടി ഇനി എന്തുണ്ടാകണമെന്നാണ്. ഇനി സി പി എമ്മിന്റെ ഭാഷയിലും സി പി എമ്മിന്റെ നിലപാടിലും കോൺഗ്രസിൽ പോരായ്മയുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മതസംഘടനകളെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ക്ഷണിക്കുക വഴി കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നതിൽ ഒരർത്ഥവുമില്ല. പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. മറ്റു സംഘടനകൾ പലർക്കും കൃത്യമായി നിലപാട് പറയാത്തവരുണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഒരു രൂപത്തിലേക്ക് കണ്ട് എല്ലാവരെയും ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് സംഘടനകൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തുന്ന സി പി എം, സി പി എമ്മിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന വലിയൊരു ആരോപണമാണല്ലോ, നാളിതുവരെ അവർ ശരീരത്തിൽ വിരുദ്ധരായിരുന്നു, മുസ്ലിംകളുടെ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുഭാരിത്വം പോലുള്ള വിഷയങ്ങളിൽ സി പി എം എടുത്തുള്ള നിലപാട് ഇസ്ലാമിക വിരുദ്ധമാണ്, ആ നിലപാട് സി പി എമ്മിന് ഇപ്പുണ്ടോ എന്നെ സംബന്ധിച്ചുകൊണ്ട് ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലോ. അതിന് മറുപടി പറയേണ്ടി വരുന്നത് ഏക സിവിൽ കോഡ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എടുത്തിട്ടുള്ള നിലപാട് കോൺഗ്രസിന് അവിശ്വാസത്തിലെടുക്കുമ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്ന ഇവിടെ സി പി എം ആണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ നിലപാടിൽ ബഹുഭാരത്വ വിഷയത്തിലും അനന്തര സ്വത്തിന്റെ വിഷയത്തിലും ദത്തുപുത്രന്റെ അവകാശ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ നിലപാടിനോട് സമസ്തയ്ക്ക് വിയോജിപ്പാണ്. കാരണം ഇതുവരെ സി പി എം ആ ഒരു നിലപാട് തിരുത്തിയിട്ടില്ല. സി പി എമ്മിന്റെ നിലപാട് ആർക്കാണ് വ്യക്തമായിട്ട് അറിയാത്തത്? മുസ്ലിം സമുദായത്തിന്റെ ആദർശപരമായിരിക്കുന്ന ശരീഅത്ത് ലോയുമായി ബന്ധപ്പെട്ട വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് സി പി എം തിരുത്തിയിട്ടില്ല. പക്ഷെ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വലിയ ഒരു പൊതുവായ ശത്രുവിനെ നേരിടാൻ സി പി എം ഇപ്പോൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്, പ്രശ്നാധിഷ്ഠിത പിന്തുണ, ഏക സിവിൽ കോഡ് ഓൺലി, അതിലപ്പുറത്തേക്ക് ഒരു പിന്തുണയും ഒരു വേദിയിലും സമസ്ത കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് സ്വാഭാവികമായിക്കൊണ്ടും ഉയർന്നു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നത്
ആത്മാർത്ഥമായ ശരീരത്തിന് വിരുദ്ധ ആത്മാർത്ഥമായ ഏകസ്മിൽ കോഡ് വിരുദ്ധ സമരമാണ് എന്നത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ കൂടി ഇതിലേക്ക് ക്ഷണിക്കണം, കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തണം, കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ചാൽ പോകുമോ പോകില്ലേ ഇനി എന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് ആണ് നിലപാടെടുക്കേണ്ടത്. പക്ഷെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവണം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ പങ്കുവഹിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്.